വെൽക്കം ടു ഹൈ ന്യൂ സൊല്യൂഷൻസ് ലൈറ്റ്. ഇത് നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസിന്റെ തേർഡ് വീഡിയോ ആണ്. കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് എച്ച് ഡി എം എൽ ഡോക്യുമെന്റ്, എങ്ങനെയാണ് ഒരു ബേസിക് എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് വർക്ക് ചെയ്യുന്നത് ഇതിനെ കുറിച്ചായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു എച്ച് ഡി എം എൽ ഫൈൽ ഡോക്യുമെന്റിന്റെ ഒരു കെട്ടിക്ക് കൊടുക്കാം, എങ്ങനെ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഇമേജിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് എങ്ങനെയാണ് എച്ച് ഡി എം എൽ ഡോക്യുമെന്റിൽ ഹെഡിംഗ് കൊടുക്കുന്നത് നോക്കാം. എച്ച് ഡി എം എൽ ഡോക്യുമെന്റിൽ പ്രധാനമായും ആറ് തരത്തിലുള്ള ഹെഡിംഗ് ആണ് നമ്മൾ H1, H2, H3, H4, H5 and H6. ഇത് ഓരോന്നും ഇതിന്റെ വലുപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം വന്നിരിക്കുന്നു. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ സൈസ് ആയിട്ടുള്ള ഹെഡിംഗ് ടാഗ് ആണ്, ലാർജർ സൈസ് ആയിട്ടുള്ള ഹെഡിംഗ് വരുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാഗ് ആണ്. H6 എന്നാൽ സ്മോളർ സൈസ് ആയിട്ടുള്ള ഒരു ഹെഡിങ് വരുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാഗാണ്. ഇനി നമുക്ക് ഈ ഹെഡിങ് ടാഗുകൾ നമ്മളുടെ എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് കൊടുത്തു നോക്കാം. അപ്പോൾ അതിൻ്റെ എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബേസിക് ഡോക്യുമെന്റിൽ നമ്മൾ ആ ഹെഡിങ് ടാഗുകളെ കൊടുത്ത് നോക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മളുടെ ബോഡി സെക്ഷനായി ാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ടാഗുകൾ കൊടുക്കേണ്ടത്. നമ്മുടെ ബ്രൗസർ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ബോഡി സെക്ഷനിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് H1 ടാഗ് ഓപ്പൺ മൈ ഹെഡിങ് 1, H1 ടാഗ് ക്ലോസ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ H1 ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന എല്ലാ കണ്ടന്റുകളും ഹെഡിങ് നന്നായിട്ട് തന്നെ ലാർജ് സൈസ് തന്നെ കാണിക്കും. അതുപോലെ തന്നെ H2 ടാഗ് കൊടുക്കുകയാണ് ഹെഡിങ് 2 ടാഗ് മൈ ഹെഡിങ് 2 അതിനുശേഷം ഞാൻ കൊടുക്കുന്നു H3 ടാങ്ക് ഓപ്പൺ ചെയ്യുന്നു മൈ ഹെഡിങ് 3, H3 ടാങ്ക് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ H4 ടാങ്ക് ഓപ്പൺ my heading 4, H4 tank close, and the H5 tank open my heading 5, H5 tank close, H6 tag open my heading 6, H6 tag close. ഈ ഡോക്യുമെന്റ് നമ്മൾ സേവ് ചെയ്തു. ഓൾറെഡി ഞാൻ ഈ ബ്രൗസറിൽ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് റിഫ്രഷ് മാത്രം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ H1 ടാഗിനുള്ളിൽ കൊടുത്ത ഹെഡിങ് ലാർജർ സൈസ്, H6 ടാഗിൽ കൊടുത്ത ഹെഡിങ് സ്മോളസ്റ്റ് സൈസുകൾ കാണാം. ഇതാണ് ഈ ഹെഡിങ് ടാഗിന്റെ ഉപയോഗം. ഓരോ വെബ് പേജിലും ഹെഡിങ്ങിന് ആവശ്യമായ വലിപ്പത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്നും ഉപയോഗിക്കില്ല, നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് എവിടെ ഏത് വലുപ്പത്തിലുള്ള ഹെഡിങ് ആണ് കൊടുക്കുന്നതെന്നതിനെ അനുസരിച്ചിട്ട് ഈ ടാഗിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ യൂസ് ചെയ്യണം ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ HTML ഡോക്യുമെന്റിൽ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. HTML ഡോക്യുമെന്റ്സ്
പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബി ടാഗ്. ബി ടാഗിനുള്ളിൽ കൊടുക്കുന്ന കണ്ടന്റ് ഒരു പാരഗ്രാഫായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ നമുക്ക് നമ്മളുടെ HTML ഡോക്യുമെന്റിന് ഈ ബി ടാഗ് കൊടുത്ത് നോക്കാം എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് അപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ബേസിക് HTML പേജിൽ നമ്മളുടെ ബി ടാഗിന് കൊടുക്കുകയാണ്. പാരഗ്രാഫ് ഓപ്പൺ, ദിസ് ഈസ് മൈ ഫസ്റ്റ് പാരഗ്രാഫ്, ക്ലോസ്. അതിനുശേഷം ഇതിനെ സേവ് ചെയ്യാം. ഓൾറെഡി ഓപ്പൺ ആകാൻ തന്നെ ബ്രൗസർ റിഫ്രഷ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കാണാം ദിസ് ഈസ് മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്നുള്ള ആ ഒരു പാരഗ്രാഫ് ബ്രൗസർ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അടുത്തൊരു ഒരു പാരഗ്രാഫ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. This is my second paragraph. It has closed. Save as an exception, we will move again. That's the one paragraph of that. That's the one paragraph. ഇങ്ങനെ നമുക്ക് എത്ര പാരഗ്രാഫ് വേണേലും ഡീറ്റാഗ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഒരു HTML പേജിലേക്ക് ഇമേജിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഒരു HTML ഡോക്യുമെന്റ് ഇമേജിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന IMG ടാഗ്. HTML ഡോക്യുമെന്റ് IMG ടാഗിന് എൻഡ് ടാഗ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് IMG ടാഗ് ക്ലോസ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ HTML IMG ടാഗ് നിർബന്ധമായും ക്ലോസ് ചെയ്തിരിക്കും. നമ്മൾ നോക്കാം IMG ടാഗിന്റെ സിന്റാക്സ് ആണിത്. IMG SRC ഇവിടെ ഇമേജിന്റെ പാത്ത് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ HTML ഡോക്യുമെന്റും ഡിസ്പ്ലേ ആയേണ്ട ഇമേജും ഒരേ സ്പേസിൽ തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഇമേജിന്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയാവും. അതല്ല, മറ്റൊരു ലൊക്കേഷനിലാണ് ഈ ഇമേജ് സേവ് ചെയ്തിരിക്കുന്നത്, ആ പാർട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആൾട്ട് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിരിക്കുന്ന ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആകാറുണ്ട്. അതായത് ചില ബ്രൗസേഴ്സ് ഈ ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യുക ആ ടൈമിൽ ഇമേജിന്റെ സ്ഥാനത്ത് ഇവിടെ കൊടുക്കുന്ന ഈ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. വിഡ്ത് എത്ര വിഡ്ത്തിലാണ് ഈ ഇമേജ് HTML പേജിൽ ഡിസ്പ്ലേ ആവേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വിഡ്ത് യൂസ് ചെയ്യുന്നത്. ഹൈറ്റ് അതുപോലെ തന്നെ എത്ര ഹൈറ്റിലാണ് ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ് കൊടുക്കുക. ഇവിടെ രണ്ട് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് IMG SRC hackylogo.png, അടുത്ത് hacky.in, width 100, height 80. മറ്റൊരു എക്സാമ്പിൾ IMG SRC image/hacky.png, hacky.in, width 200, height 80 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു IMG ടാഗിന് നമ്മളുടെ HTML ഡോക്യുമെന്റിൽ കൊടുത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ബേസിക് ഡോക്യുമെന്റിലേക്ക് IMG ടാഗിനെ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇവിടെ രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇമേജിന്റെ പേര് ഡയറക്റ്റ് വിളിക്കുന്ന ആ ഒരു രീതിയിലുള്ള, രണ്ട് പാത്ത് പറഞ്ഞു വിളിക്കുന്ന രീതിയിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മളുടെ ഈ ഡോക്യുമെന്റ്, ഈ HTML ഡോക്യുമെന്റ് സേവ് ചെയ്തിരിക്കുന്ന അതേ ഫോട്ടോയിൽ തന്നെയാണ് ഈ ഇമേജ് സേവ് ചെയ്തിട്ടുള്ളത്. ആക്ടി ലോഗോ എന്നുള്ള ഇമേജ് ഇനി സെക്കൻഡ് ഓപ്ഷനിൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിന് ഉള്ളിലാണ്.
ഞാൻ ഈ ഇമേജിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഡോക്യുമെന്റ് സേവ് ചെയ്ത് നോക്കാം എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് നോക്കാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്യുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലോഗോ രണ്ട് ഇമേജസ് കാണാൻ സാധിക്കുന്നതാണ്. അതിനൊന്ന് നമ്മൾ ഡയറക്റ്റ് വെച്ചിട്ടുള്ള ഹാക്കി ലോഗോ എന്ന് പറയുന്ന ഇമേജാണ് ഈ റെഡ് ഫോഴ്സിന്റെ പടമുള്ളത്. സെക്കൻഡ് ഇമേജ് സ്ലാഷ് ഹാക്കി ഡോട്ട് പി എൻ ജി എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജിനാണ് സെക്കൻഡ് ആയി നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. ഈ ഐ എൻ ജി ടാഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എച്ച് ടി എം എൽ പേജില് ഒരു ഇമേജിനെ കോൾ ചെയ്യുക മാത്രമാണ്. ഒരു ഇമേജിനെ കാണിക്കാൻ വേണ്ടിയുള്ള സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഈ ഒരു ഐ എൻ ജി ടാഗിന്റെ ഇമേജിന്റെ പാത്ത കളയുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്യുന്നു അവിടെ ഇമേജ് ഇല്ല, പകരം നമ്മൾ കൊടുത്തിട്ടുള്ള ആ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് മാത്രം അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കുന്നത്. ചില ബ്രൗസേഴ്സ് ഇമേജിന് ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ ഓപ്ഷൻ ഈ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് പോലെ ഡിസ്പ്ലേ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതുവരെ നമ്മൾ പഠിച്ച ടാഗുകളെല്ലാം കൂടി യൂസ് ചെയ്തിട്ട്, അതായത് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിച്ച ടാഗുകളെല്ലാം കൂടി യൂസ് ചെയ്തിട്ട് നമ്മളൊരു എച്ച് ടി എം എൽ പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോയത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിച്ചത് എങ്ങനെ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റ് ഒരു എച്ച് ടി എം എൽ പേജിൽ എങ്ങനെ ഹെഡിങ് കൊടുക്കാം, എങ്ങനെ പാരഗ്രാഫിനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഇമേജ് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ഈ വീഡിയോയിൽ പഠിച്ച ടാഗുകളെല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഐ എൻ ജി ടാഗ് യൂസ് ചെയ്ത് നമ്മൾ ഇമേജിനെ കോൾ ചെയ്തിട്ടുണ്ട്. എച്ച് വൺ ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു മെയിൻ ഹെഡിങ്, എച്ച് ടു ടാഗ് യൂസ് ചെയ്ത് ഒരു സബ് ഹെഡിങ്, ബി ടാഗ് യൂസ് ചെയ്ത് ഒരു പാരഗ്രാഫ്. ഇത്ര നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് അവിടെ കാണാവുന്നതാണ്. അതായത് ഐ എൻ ജി ടാഗ് ഉപയോഗിച്ച് കോൾ ചെയ്ത ഇമേജ് ഇവിടെയുണ്ട്, എച്ച് വൺ ടാഗ് യൂസ് ചെയ്ത് വിളിച്ചിട്ടുള്ള മെയിൻ ഹെഡിങ്, എച്ച് ടു ടാഗ് യൂസ് ചെയ്ത് വിളിച്ചിട്ടുള്ള സബ് ഹെഡിങ്, ബി ടാഗ് യൂസ് ചെയ്ത് വിളിച്ചിട്ടുള്ള പാരഗ്രാഫ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇവിടെ നോക്കാമെങ്കിൽ ഈ പാരഗ്രാഫിന്റെ ചില ഓപ്ഷൻസ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ലൈൻ ബ്രേക്കിംഗ് ടാഗ് ഉണ്ട്, അതായത് ബി ആർ ടാഗ് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ എവിടെയാണോ ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ ആ ടാഗ് കൊടുക്കും, ബി ആർ എന്ന് പറയുന്ന ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാം. കാണാം ബി ആർ ടാഗ് കൊടുത്ത ആ പോർഷൻ നെക്സ്റ്റ് ലൈനായി ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ബി ആർ ടാഗ് കൊടുക്കാം, നോക്കുക വീണ്ടും നമ്മൾ ബി ആർ ടാഗ് കൊടുത്ത ആ ഒരു പോർഷൻ നെക്സ്റ്റ് ലൈനായി. ഇങ്ങനെ ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ബി ആർ ടാഗ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യും. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓരോ വീഡിയോസിനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.